നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിരവധി മന്ത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഏതാനും നാളുകളായിട്ട് മന്ത്രങ്ങൾ പരിചയപ്പെടുത്താതെ മറ്റു വിഷയങ്ങളായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു മന്ത്രം പരിചയപ്പെടാം. അതിപ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. ശത്രുദോഷം ഇല്ലാതാക്കാൻ വളരെ ലളിതമായി ജപിക്കാവുന്ന ഒരു മന്ത്രത്തെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ലക്ഷ്മിയുക്തനായിട്ടുള്ള ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശത്രുദോഷങ്ങളെ ഇല്ലാതാക്കാം. അത്തരത്തിലൊരു ലക്ഷ്മിയുക്ത നാരായണ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം. ഭഗവാൻ നാരായണനും ലക്ഷ്മി ദേവിയും സൗമ്യമൂർത്തികളായിട്ടാണ് കണക്കാക്കുന്നത്. ശത്രുദോഷം സാധാരണഗതിയിൽ ഘോരമൂർത്തികളെ ഉപാസിച്ചുകൊണ്ടാണ് നീക്കേണ്ടത്. എന്നാൽ സൗമ്യമൂർത്തികളായിട്ടുള്ള മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലളിതമായിട്ട് ഏത് ശത്രുദോഷത്തെയും ഇല്ലാതാക്കാൻ സാധിക്കും. അത്തരത്തിൽ ലക്ഷ്മി സമേതനായിട്ടുള്ള ശ്രീമൻ നാരായണന്റെ ഒരു മന്ത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നിത്യം ഭസ്മമോ ചന്ദനമോ ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശത്രുദോഷം ഇല്ലാതാകും എന്നുള്ളതാണ്. ശത്രുക്കളെല്ലാം അനുകൂല അവസ്ഥയിലേക്ക് മാറും. ഇത് കാലത്തും വൈകിട്ടും ചെയ്യുന്നത് കൂടുതൽ ശുഭകരമാണ്. ചന്ദനമോ ഭസ്മമോ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് മന്ത്രത്തെ ജപിക്കുക. മന്ത്രത്തെ ജപിച്ചതിന് ശേഷം ആ ഭസ്മത്തെയോ ചന്ദനത്തെയോ തൊടുക. ശത്രുദോഷം ഇല്ലാതാകുന്നതാണ്. ഇതിന് മന്ത്രോപദേശമുള്ള വ്യക്തികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ ഫലം ലഭിക്കും. എന്നാൽ മന്ത്രോപദേശത്തിന് സാഹചര്യം ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ ശിവഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ തെറ്റുകൂടാതെ ജപിച്ച് പഠിക്കുക, ജപിച്ച് ഉച്ചരിക്കുക, ജപിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് മന്ത്രം ജപിക്കേണ്ട വിധിയും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ മന്ത്രം കാലത്തും വൈകിട്ടും 8 പ്രാവശ്യം വീതം ജപിക്കുക. ഇപ്രകാരം 41 ദിവസം തുടർച്ചയായിട്ട് ജപിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും. അതായത് കാലത്ത് 8 പ്രാവശ്യം ജപിക്കുക, വൈകിട്ട് 8 പ്രാവശ്യം ജപിക്കുക. ഇപ്രകാരം 41 ദിവസം മുടക്കം കൂടാതെ ജപിക്കുന്ന ഒരാൾക്ക് ശത്രുദോഷം ഇല്ലാതാകും. ഇത്തരത്തിൽ കാലത്തും വൈകിട്ടും ജപിക്കുന്ന സമയത്ത് തന്നെ ചന്ദനമോ ഭസ്മമോ കയ്യിൽ വെച്ചുകൊണ്ട് ജപത്തിന് ശേഷം ആ ഭസ്മമോ ചന്ദനമോ നെറ്റിയിൽ അണിയുന്നത് വിശേഷ ഫലത്തെ നൽകും. ഇനി നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമഃ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമഃ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമഃ. ഓം നമോ ഭഗവതേ നാരായണായ മധുസൂദനായ കേശവായ ശശിനെ ലക്ഷ്മിയുക്തായ ദശമാർഗായ ശ്രീം 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 ഭാഗ്യദായിനെ സുരമോദായ വർണിനെ ശ്രീം നമോ നാരായണായ നമഃ.
ഇപ്രകാരം ഈ മന്ത്രത്തെ കാലത്തെ 8 പ്രാവശ്യം ജപിക്കുക വൈകിട്ട് 8 പ്രാവശ്യം ജപിക്കുക 41 ദിവസം തുടർച്ചയായിട്ട് മുടക്കം കൂടാതെ ജപിക്കുക നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ശത്രുദോഷവും ഇല്ലാതാകുന്നതാണ് ഭഗവാൻ നാരായണന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്തിന് നിങ്ങൾ പാത്രീഭൂതരാകും എല്ലാവർക്കും ഭഗവാന്റെയും ലക്ഷ്മി ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം